നമസ്കാരം. ഡൽഹി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ മൃതദേഹത്തിനു മുൻപിൽ നിന്ന് പ്രതിഷേധിച്ച പിതാവിനെ പോലീസുകാരൻ തൊഴിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വീഡിയോ പ്രചരിച്ചതോടെ തെലങ്കാന പോലീസ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ കോളേജ് ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് നീക്കുന്ന അവസരത്തിലാണ് മകളുടെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് പ്രതിഷേധം ഉയർത്തിയത്. മൃതദേഹവുമായി പോലീസുകാർ മോർച്ചറിയിലേക്ക് വരുന്നതിനിടെ മുന്നിലേക്ക് വീണുകിടന്ന് പ്രതിഷേധിക്കുന്ന പെൺകുട്ടിയുടെ പിതാവിനെ പോലീസുകാരൻ തൊഴിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചവിട്ടേറ്റിട്ടും പിന്മാറാത്ത ഇയാളെ സമീപത്തുണ്ടായിരുന്ന സ്ത്രീയെത്തി ആശ്വസിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ പെൺകുട്ടിയുടെ അച്ഛനടക്കമുള്ള ബന്ധുക്കൾ പോലീസിൽ നിന്ന് മൃതദേഹം ബലം പ്രയോഗിച്ച് കടത്താനാണ് ശ്രമിച്ചതെന്നും നിർബന്ധപൂർവ്വം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമ്പോഴാണ് അനിഷ്ട സംഭവം ഉണ്ടായതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ആരോപിച്ചു. പെൺകുട്ടി വിഷാദരോഗത്തിനു അടിമയായിരുന്നുവെന്നും കടുത്ത പനി മൂലം അവശയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഹോസ്റ്റൽ അധികൃതരുടെ അവഗണനയാണ് പെൺകുട്ടിയുടെ മരണത്തിൽ കലാശിച്ചതെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടി വി, കൊച്ചി. Subscribe to my channel and also press this bell icon. Subscribe to my channel and also press this bell icon.